കമ്പനിയിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി ഞങ്ങളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി ബെൽഗാം എത്തണം. ഞങ്ങൾ ബെൽഗാമിനും നമ്മുടെ ഒരു ഹുബ്ലിക്കും അതായത് ആറുപാടിന് ഇടയ്ക്കായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇപ്പോൾ വീണ്ടും ഞങ്ങൾ എടുത്ത് നേരെ പോവാം, ബെൽഗാമിൽ പോവാം. ഒരു 30 കിലോമീറ്റർ അത്രയേ ഉള്ളൂ, 30-33 കിലോമീറ്ററോളം വരുന്നുണ്ട് ടോട്ടൽ. നമുക്ക് കമ്പനിയുടെ ലൊക്കേഷൻ അടിച്ചു കൊടുത്ത് പേരടിച്ചു കൊടുത്തപ്പോഴേ കിട്ടി, പക്ഷേ അത് ബെൽഗാം ടൗണിലാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സെയിൽസ് ഓഫീസർ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ വിളിച്ചപ്പോൾ ആൾ കോൾ വെയിറ്റിങ്ങോട് വെയിറ്റിംഗ്. അപ്പോൾ അതിനിപ്പോൾ ആളെ വിളിച്ചും കൂടെ നമുക്ക് കൺഫേം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് നേരെ ലൊക്കേഷൻ വാട്സപ്പിൽ അവർ വിട്ട് തരും ചിലപ്പോഴേ. അങ്ങനെയാണെന്നുണ്ട് പിന്നെ കാര്യം ചോദിക്കണ്ട. ഞാൻ വന്നിട്ട് ഇവിടെ ഒരു 9-10 കൊല്ലം ആയിട്ടുണ്ടാവും. ആദ്യം വണ്ടിയിൽ നമ്മൾ റെയിൽവേ എടുത്ത സമയത്ത് ഒക്കെ എല്ലാം ഈ റോട്ടിൽ കൂടെയൊക്കെ നിറയെ നമ്മൾ വന്നിട്ടുള്ളതാണ്. പിന്നെ വണ്ടി വാങ്ങലും പരിപാടികളും വേറെ പരിപാടികളും ഒക്കെ ആയിട്ട് അങ്ങനെയാണെന്നോ പിന്നെ ഇതിലൊന്നും വരവില്ലാണ്ടായിപ്പോയി. 9-10 കൊല്ലം കേട്ടോ, 7-8 കൊല്ലം അത്രയേ ഉണ്ടാവുള്ളൂ. ഗോവയൊക്കെ ഞാൻ ഗോവയിലൊക്കെ ആ കൊല്ലം ആ സമയത്താണ് പോയത്. പിന്നെ ഇപ്പോഴാണ് ഈ അടുത്തൊന്നും ഒന്ന് ഗോവയിൽ പോയതൊക്കെ. പണ്ടൊക്കെ ഇതിലെ കണ്ണും കെട്ടിവിട്ടാൽ പോലും സ്ഥലങ്ങളാണ്, എല്ലാം മാറി ഓരോ വ്യത്യാസങ്ങൾ. നല്ല മഴക്കോളം കിട്ടും, മൂടി കെട്ടിക്കിടക്കുക. അത് ഞങ്ങൾ കമ്പനി എത്തുന്നവരെ മഴ പെയ്യാതിരിക്കുവാണെങ്കിൽ ബോഡി നനയില്ല, മറ്റേത് നനഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര കയറിയും കൊട്ടും, അതൊരു ടെൻഷനാണ്. പിന്നെ എല്ലാപ്പോഴും ചുരം തുറന്നു എന്നും പറയുന്നുണ്ട്. കുറച്ച് ഭാഗം അവിടെ ഒരു 4 ഓട്ടോ സൗകര്യം അങ്ങനെയുള്ള ചെറിയ വണ്ടികളൊക്കെ കയറ്റി വിടുന്നുണ്ട്, ലോറികൾ വിടാണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് കയറ്റി വിടുവാണെന്നുണ്ടെങ്കിൽ അത് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ടെൻഷനും ഇല്ല നമുക്ക്, ഗൂഗിളായിട്ട് പോവാം. അപ്പം ഇത്രയും ദിവസം കിടന്നതിനുള്ള എന്ത് വേണമെന്നുണ്ടെങ്കിലും ആ പാർട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ടീനോട് പറഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ നിങ്ങളിവിടെ കർണാടകയിൽ എവിടെ വരികയാണ്, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ എവിടെ വരുവാണെന്നുണ്ടെങ്കിലും പഞ്ചസാര ഫാക്ടറിയിൽ നിന്ന് നമുക്ക് സിലിണ്ടർ ലോഡുള്ളതാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ, എനി ടൈം നിങ്ങൾക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ മൈസൂരാണെങ്കിൽ മൈസൂർ, വെഞ്ഞാരി എങ്കിൽ വെഞ്ഞാരി, ഈ സൈഡ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് വിളിച്ചോ. അതായത് ഡെയിലി അയാൾക്ക് മറ്റും കേരളത്തിലോട്ട് ഒരു 8-10 ലോഡെങ്കിലും അയാൾക്ക് കയറി പോകുന്നത്. പക്ഷേ മൂപ്പർ ഭയങ്കര സപ്പോർട്ട് കിട്ടാം, മറ്റുള്ള ആൾക്കാരെ പോലെ എച്ചിത്തരങ്ങളോ അങ്ങനെ പറയുന്ന ആൾക്കാരൊന്നുമല്ല, ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാലും ഭയങ്കര സപ്പോർട്ട്. മൂപ്പർ എന്നോട് പറഞ്ഞു ഇവിടുന്ന് ഇത്രയും ദിവസം കിടന്നതിൻ്റെ ആൾട്ടിങ്ങിൻ്റെ പൈസയും ഇപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് ആ കമ്പനിയിലോട്ട് പോകുന്ന ഡീസൽ ചിലവ് ആ പൈസയും എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വാടകയും കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ വേണ്ട, ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഏറ്റവും വിടും നമ്മൾ. ഇതേപോലെ ഒരു ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനത്തെ ഒരു ടീം ഉണ്ടായിരുന്നു അരീൻ്റെ, നമ്മുടെ സുനിൽ ഭായ്. എന്ത് ചെയ്യാം, പക്ഷെ മൂപ്പര് വേറെ സ്വഭാവം മാറ്റി, അവസാനം മൂപ്പരേനെ ക്രോസിങ് അടിക്കാൻ തുടങ്ങി. ബനാനപ്പള്ളിയിൽ നിന്ന് അതുകൊണ്ട് നമ്മൾ ഫുൾ സ്റ്റോപ്പും കിട്ടും. അപ്പം അങ്ങനെ വിളിച്ച് ഞാൻ ഫോൺ പോലും എടുക്കാറുണ്ട്. ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം, അപ്പം അവർക്ക് മനസ്സിലാവും, അത്രയൊക്കെ തന്നെ നടക്കുള്ളൂ, അങ്ങനെയൊക്കെ നടക്കുള്ളൂ. കഴിഞ്ഞ ട്രിപ്പിൻ്റെ ബാലൻസ് പറഞ്ഞിട്ടില്ല, ബാലൻസ് ഞാൻ പറയുന്നുണ്ട്. ഞാൻ പറയാം ഒരു വീഡിയോ ആയിട്ട് തന്നെ, ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ പറയാം കേട്ടോ, എല്ലാ ടോളും ചെക്ക്പോസ്റ്റും ചെലവും. പിന്നെ മരത്തിനെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു തനി ചിലവാണ്, മറ്റുള്ള ലോഡ് പോലെയല്ല. അതിന് ഫോറസ്റ്റും കാര്യങ്ങളും തന്നെ നല്ല എമൗണ്ട് വരും. അപ്പോൾ ആ ഫോറസ്റ്റ് മാത്രമല്ല നമ്മുടെ 3000 സംതിങ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചിലവ് തന്നെയാണ്. ഒരു വണ്ടി പറഞ്ഞെടുക്കുന്നു നമുക്ക്, ടിപ്പർ. അത് ഇവിടുന്ന് മറിച്ച് അപ്പുറത്തോട്ട് പോയതാടാ, ഉറക്കോ ഈ ഉറക്കത്തിൽ വന്ന് പാളി പോകുന്നതായിരിക്കും, ആർക്കും വരാതെ അതിരിക്കട്ടെ. അത്യാവശ്യം മഴയായിട്ടോ, ഞങ്ങൾ കമ്പനി ചെന്നിട്ട് ഇനി അടുത്ത വീഡിയോ ഞങ്ങൾ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ആ സെയിൽസിലെ ഓഫീസറൊന്നും ഫോൺ തന്നെ എടുക്കണില്ല, എവിടെയാണെന്നൊന്നും സ്ഥലം അറിയാൻ. ലൊക്കേഷനിൽ കാണുമ്പോഴുള്ള കമ്പനി ഇവരുടെ രജിസ്റ്റേർഡ് ഓഫീസാണ് സെയിൽസ്, അതിൻ്റെ അഡ്രസ്സ് ബെൽഗാം ടൗണിനകത്ത് കാണിക്കുന്നത്. ഫാക്ടറി എവിടെയാന്നൊരു പിടുത്തവും ഇല്ല. എല്ലാം പോയി നോക്കാം അല്ലേ. മാർക്കറ്റാടാ, മാട്ടുചന്ത. 1000 കണക്കിന് പശുക്കളും കാളനും കൊണ്ടുള്ള കച്ചവടം കേട്ടോ, ചന്ത ലെഫ്റ്റ് സൈഡില്. ഈ നിർത്തിയിരുന്ന വണ്ടികൾ മൊത്തം പശുവിനെ കൊണ്ടുവന്ന വണ്ടികളാണ്, കൊണ്ടുവന്ന വണ്ടികളും വാങ്ങിക്കൊണ്ടുപോകാൻ വന്ന വണ്ടികളുമാണ്.
സോഡ കുടിക്കും. സോഡ അയ്യോ ഭായ് അന്തർ ക്യായ ഇതാണ് ഇവിടുത്തെ ഫുൾ ജാർ സോഡ അല്ലേടാ പറഞ്ഞു പോയതല്ലേ ഫുൾ ജാർ സോഡ. അയ്യോ ഉപ്പും പുളിയൊക്കെ എന്നാ ടേസ്റ്റാടാ അത്. പൊറഞ്ഞൂന്റെ കണ്ണീക്കൂടെയും ചെവിക്കൂടെയൊക്കെ പോകുമെന്നാണ് പറഞ്ഞു. ഇത് മാഗിയിലിടുന്ന മസാലയാണ് പൊട്ടിച്ചു നിൽക്കി ഡൗട്ട് ഉണ്ട് അല്ലേ. ഓ ടൗണിന്റെ ഔട്ടറാട്ടോ, ടൗണിൽ കൂടെ നമ്മൾ കയറി വന്നാണ്. ഈ കാണുന്നത് മൊത്തം ഈ ബെൽഗാമിലുള്ള ആർമി റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്ന, നമ്മുടെ കേരളത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ആർമി റിക്രൂട്ട്മെന്റും എല്ലാം മറ്റിതിനൊക്കെ ഇവിടെ വന്നിട്ടുള്ള. കാരണം നമ്മുടെ പിള്ളേരൊക്കെ ചെക്കന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ഫുള്ള് ഈ ലെഫ്റ്റും റൈറ്റും മൊത്തം ആർമിയുടെ ഈ ക്വാർട്ടേഴ്സുകളും കാര്യങ്ങളും എന്തൊക്കെയോ ട്രെയിനിങ് സെന്ററുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ ബെൽഗാമിൽ ഈ മറ്റേ ആർമിയുടെ റിക്രൂട്ട്മെന്റ് വരുന്നത് മൊത്തം ഇവിടെയാണ്. ഇതാണ് സ്ഥലം. ഫുള്ള് മരങ്ങളൊക്കെ വളർത്തി ഭയങ്കര കാട് പോലെയാണ്. അതിൻ്റെ ഉള്ളിലാണ് അല്ലേ ഫുള്ള് മരം അല്ലേ. ആ മിലിറ്ററി ഹോസ്പിറ്റലുകൾ, മിലിറ്ററി സ്കൂളുകൾ, ഒരുപാട് സംഭവം. ഇതൊക്കെ ഓരോ ക്യാൻറ്റീനുകളാണ്, ഇതൊക്കെ ഓരോ ഓഫീസുമായി താമസിക്കുന്നതാണ്. ഏകദേശം കഴിഞ്ഞു ഒരു ഒരു കിലോമീറ്ററോളം, അല്ല ഒന്നര കിലോമീറ്ററോളം ചുറ്റളവിൽ മൊത്തം ഇത് തന്നെ കേട്ടോ. മിലിറ്ററിക്കാർ മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് അപ്പോൾ മൊബൈൽ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ റൂട്ട് മാപ്പ് ഇട്ടതുകൊണ്ട്. ഇപ്പോൾ നമ്മുടെ ബെൽഗാം ടൗൺ കഴിഞ്ഞ ഔട്ട്, ഞങ്ങൾ ടൗണിൽ കൂടെ ഞങ്ങൾ പാസ്സായി നേരെ പോകുന്നത്. ഒരുപാട് ചുറ്റിത്തിരിഞ്ഞാണ് വന്നത്. ഉള്ളിൽ നോ എൻട്രി. ഇവിടെ 4 മണി മുതൽ ബെൽഗാം ടൗണിൽ 4 to 8 നോ എൻട്രി. എന്നാലും അവന്മാർ പോലീസ് വേണ്ട പൈസ വാങ്ങും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഒരു കേരള ഓഫീസുണ്ട് അവിടെ. അവിടെ നിന്നൊരു ഒരു വയസ്സായിട്ടുള്ളൊരു ഗൈഡിനെ വാങ്ങിക്കൊണ്ട് വന്ന് അയാൾക്കൊരു 200 ചായ പൈസയും കൊടുത്തു വിട്ടു. ഞങ്ങളാ ഇതൊക്കെ പാസ്സായി. ഇനി നേരെ ഞങ്ങൾ ഇവിടുന്ന് ഒരു 27 kilometers കൂടെ കൂടി നൽവാടി. ആ നൽവാട, നൽവാട എന്ന് പറഞ്ഞാൽ അത് ഗോവ റോഡാണ്. മഹാരാഷ്ട്ര കേട്ടോ വരുന്നത്, കേരളമല്ല. അല്ല ശരി, കർണാടകയല്ല, മഹാരാഷ്ട്ര. നമുക്ക് ലോഡ് ലോഡ് കയറുന്ന അഡ്രസ്സ് വന്നിട്ട് മഹാരാഷ്ട്രയെ വരിക. ടൗണ് ബെൽഗാമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോരട്ടെ. അപ്പോൾ ഔട്ടറൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നേരെ ഇനിയിപ്പോൾ ഒരു ഉൾഭാഗങ്ങൾ നടന്നുണ്ട്, ചെറിയ സിംഗിൾ വഴികളാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ മറ്റേ മഹാരാഷ്ട്രയുടെ ഈ സൈഡ് ബോർഡർ ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് നേരെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അഭിഹിതം ക്യാമറ കുടുങ്ങി. പരസ്യമൊക്കെ ആയിട്ട് നിന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ആൾക്കാർ. ആ എന്തിനോട്ടെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, മറ്റേ മഹാരാഷ്ട്രയൊക്കെ ഫുള്ള് വെള്ളത്തിനാണ്. ഇപ്പോൾ വരുന്ന വഴിക്ക് 1-2 പാലങ്ങളൊക്കെ ഞങ്ങൾ ഫുള്ള് വെള്ളം മൂടി കിടക്കുകയായിരുന്നു. ആ വെള്ളത്തിൽ കൂടെയാണ് ഇറങ്ങി വന്നത്. ഇവിടെയൊക്കെ നല്ല മഴയൊക്കെ തന്നെയാണ്. നമ്മൾ ലോഡ് കയറ്റുന്നതും മഹാരാഷ്ട്രയാണ്, പക്ഷേ അത് ബോർഡറാണെന്നുള്ളൂ. ആണല്ലേ റോഡിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടല്ലേ. ഇവിടെ കൃഷിയും പാടങ്ങളൊക്കെ ഫുള്ള് വെള്ളത്തിലാട്ടോ. ഇതൊക്കെ വെള്ളം നനഞ്ഞ പിന്നെ ഒരേ വൃത്തി കെട്ട സ്ഥലങ്ങൾ അവിടെയൊക്കെ. നമുക്ക് തന്നെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ കഴിയില്ല. എന്തുകൊണ്ടത് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. അയച്ചിട്ട് കിട്ടില്ല അല്ലേ, ഉണ്ടോ അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് സംഭവം. കയറിട്ട് എന്നെ കെട്ടിവെച്ച പോലുണ്ടാ കണ്ട അതിനകത്ത് പൊറഞ്ഞ് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് സംഭവം സെറ്റ് ചെയ്തിരിക്കും. റോഡ് ഇതുണ്ടോ, ഈ റോഡാണ് ഇത്. പിന്നെ എങ്ങനെ നമ്മൾ സീറ്റ് ബെൽറ്റായിരിക്കും അല്ലേ അവസ്ഥ. ഉണ്ടോ സിറിങ് നമ്മൾ തൊടുന്നില്ല, വണ്ടിയുടെ സിറിങ് പോണ നോക്കും നമുക്ക്. അമ്മേ അമ്മ ഭയങ്കര പേടി. എടാ നമ്മളെ കഞ്ഞി എന്താ, കഞ്ഞിക്കളത്തിന് കഞ്ഞി ആടി പോകുന്നു. ചോറല്ലോ Thank you.
അതെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഈ റോട്ടിൽ. ഞാൻ കമ്പനി ചെന്നിട്ട് എടുക്കാം അമ്മേ. കാരണം ഇത് പിന്നെ നമ്മളെ കൈകൊണ്ട് എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ കിലോമീറ്റർ സ്പീഡൊന്നുമില്ല. വണ്ടി നോക്കിയത് സ്പീഡ് പോ 5 കിലോമീറ്റർ പോലും സ്പീഡില്ല. എന്റെ കണ്ണ് പറഞ്ഞവന്റെ കണ്ണ് ശരിയല്ല. റോട്ടിക്ക് നോക്കണ ഇടയ്ക്ക് ഞാൻ വീഡിയോ പിടിച്ചു കേട്ടോ. ഞങ്ങളിവിടെ ഒരു ചെറിയ ടൗണിൽ കയറി. ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് മഹാരാഷ്ട്രയാണ്. അപ്പം ഇവിടെ റോഡ് സൈഡ് ചെയ്ത് വെച്ചുമ്പോൾ മൊത്തം ഇവിടെ ആടിനെ വിട്ടുന്നുണ്ട്. ആടിനെ വിട്ടുന്നത് കിലോയ്ക്ക് വെറും 300 രൂപ 320 രൂപ ഉള്ള ഒരു കിലോ. ഒരു കിലോ ആടിന് വില നമ്മുടെ ആന്ധ്രയിൽ 700 ആണ്, കർണാടകയിൽ 650 ഒക്കെയാണ്. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വല്ല വന്നതാണ്. എവിടെ ഇന്നൊരു കിലോ വാങ്ങിയിട്ടേ ഇന്ന് വാങ്ങിയിട്ട് കരച്ചിട്ട് പോകുന്ന വഴിക്ക് വീഡിയോ 2 കിലോ വാങ്ങി പോകും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തിന്നുമ്പോഴല്ലേ നല്ലതാണ്. ഞങ്ങളിങ്ങനെ കേട്ടോ ചെറിയ അങ്ങാടി കേട്ടോ. ഞാൻ നമ്മുടെ വടാപ്പാവ് കേട്ടോ. മഹാരാഷ്ട്ര കയറി കഴിഞ്ഞാൽ ഉണ്ടാവും ഈ സാധനം നിറയെ എല്ലാ കടയിലുണ്ട്. മുളകിട ആദ്യം കടിക്കണം. എന്നിട്ട് അതുകൊണ്ട സോസ് അല്ല വേണ്ട, ഇതിന് മറ്റേ മുളക് നമ്മൾ കഴിക്കണ്ടേ. ഫ്രഷായിട്ട് നമുക്ക് വെട്ടി തന്നു അവർ പറിച്ചിട്ട്. അതുകൊണ്ട് അത്രയും വെയിറ്റിംഗ് ആയി കുറേ നേരം. നമുക്ക് ഫ്രഷായിട്ട് ഇവിടെ മൊബൈലിൽ നിന്ന് പിടിക്കാൻ പിടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, മോശമല്ല. വെച്ചാൽ ഞാൻ വേണ്ടി പിടിക്കാമായിരുന്നു. നമുക്ക് ഇവിടെ ഫ്രഷായിട്ട് അവർ ആദ്യം എടുത്തുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതൊരു വക അങ്ങനെ ഇരിക്കുമല്ലേ. അപ്പോൾ അവർ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഞങ്ങൾക്ക് പുതിയതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് 10 മിനിറ്റ് ഉണ്ടാവും തൊലി പൊളിച്ച് സാധനം തൂക്കി കയറ്റി. അതിൽ നിന്ന് അപ്പോൾ നമുക്ക് എടുത്തു തന്നത് കേട്ടോ. 300 രൂപ 1 കിലോ ആടിന്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ പഞ്ചായത്താണ് ഇവിടുത്തെ വില നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അതിനു വേണ്ടിയുള്ള ഉള്ള ബിസിനസ്. കാരണം ഒരു 10-20 കടയുണ്ട്, ചെറിയൊരു വില്ലേജ് പോലത്തെ സ്ഥലമാണ് അത്. ഇനി അപ്പുറത്തോടൊക്കെ ബലഗാം അപ്പുറത്തോടൊക്കെ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ ലാസ്റ്റ് ആന്ധ്രയിൽ നിന്ന് ഞാൻ നാളെ നമ്മുടെ വീടേക്കകത്ത് കിടക്കുന്നുണ്ട് മട്ടൻ കറി വെച്ചത്. അന്ന് 700 രൂപയ്ക്ക് ഞാൻ വാങ്ങി കിലോ ആന്ധ്ര. എല്ലാം മഴ പെയ്തു. ഞങ്ങൾ നേരത്തെ ഗ്ലാസ്സൊക്കെ കയറ്റിട്ടിട്ടാണ് പോയത്. എല്ലാം പണി കിട്ടിയേനെ. പൊറിഞ്ഞു മഴ പെയ്ത് അപ്പുറത്തൊക്കെ നല്ല ചെളിയാ. മാറി നിൽക്കുക അങ്ങോട്ട്. ഇന്ന് ലോഡാവില്ല, നാളെ തന്നെ ലോഡാവുള്ളു പറയുന്നത്. പിന്നെ അട്ര അപ്പം നാളെ ലോഡാവുള്ളൂ. അപ്പം ഇന്ന് മട്ടനൊക്കെ വാങ്ങി സെറ്റാക്കാം. നാളെ തന്നെ കറിയായി. തീറ്റയ്ക്ക് മാത്രം പഞ്ഞൊന്നുമില്ല. എന്നല്ലേ നമുക്ക് ലോഡ് ലോഡില്ല എന്നുള്ളു. ചില ഫാക്ടറിയിലോട്ട് പോകുന്ന വഴി കേട്ടോ. പക്ഷേ അപ്പുറത്ത് കൂടെ ആണോ ഡൗട്ട് ഉണ്ട്. മറ്റേ വണ്ടിക്കാരൊക്കെ പോയത് ആ അവിടെ വെച്ച് നോക്ക്. ഇക്കോക്കെയിൻ ഷുഗർ ഫാക്ടറി.
ഓക്കെ 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 ഏ സംഭവം ഇത് മഹാരാഷ്ട്രയിലാണ് ഞങ്ങൾ ഉള്ളത്. പക്ഷെ കന്നഡ വരെ പറഞ്ഞു അല്ലേ. ഇവിടെ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു പാലം കിട്ടുന്ന പറഞ്ഞേ ഉണ്ട്. ഇവിടെയൊക്കെ ഫുൾ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് കേട്ടോ. കരിമ്പ് കൃഷിയാണ്. ഏത് ആ വണ്ടി അല്ല ആ ലോഡിങ് ഉണ്ട് അവിടെ. അതുകൊണ്ടൊരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. കണ്ടോ ഈ വണ്ടി നമ്മുടെ ഇത് ഉള്ളി ഉള്ളേരി കേട്ടോ സ്ഥലം. നമുക്ക് റോഡൊക്കെ ഒറ്റം വീതിയില്ല. ഒരു ടയർ പഞ്ചറുടെ പോലും ഈ നേരം കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല. ബൈ ഗാഡി തമ്മിൽ ജാസ്തി ഉണ്ടോ? പിന്നെ ഗാഡി ജാസ്തി ഉണ്ടോ? നാളേക്ക് അല്ലേ. ഓക്കെ ആ ഇന്ന് ലോഡാകത്തില്ല, നാളെ തന്നെ അവിടെ. ലാസ്റ്റ് പറഞ്ഞത് 100 ഗണ്ടേന്ന് പറഞ്ഞ എന്താ 3 മണിക്ക് എന്താ ആ എന്തോ പറഞ്ഞു. എന്നാലും ഇന്ന് ലോഡാകത്തില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ട വണ്ടിക്കാരനും പറഞ്ഞു. ഇതുണ്ട് ഫുള്ള് കരിമ്പ് നിൽക്കുന്നുണ്ടോ ഇവിടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ഫോറസ്റ്റ് സെക്ഷനാണെന്ന് അവർ പറഞ്ഞു കേട്ടോ. ചോളക്കാട്ട് അല്ല ചോളക്കാട്ട് ആ അങ്ങനെ എന്താ സംഭവം പോത്ത് ബെല്ലാരി രാജ ഭാഷ ഇതൊക്കെ കരിമ്പ നിൽക്കണത് മൂത്തിട്ടില്ല ആവുന്നുള്ളൂ. ഇവിടെ ഈ പഞ്ചസാര ഫാക്ടറിക്ക് പോകുന്ന സാധനമൊന്നും വലിയ മൂപ്പൊന്നും വരുത്തില്ല. അനുമനുമാര് വെട്ടിട്ടോ. ഇത് മധുരം വെക്കാനായിട്ടില്ല തോന്നുന്നുണ്ടോ? മധുരം വരാനായിട്ടില്ല. അല്ലെ നമുക്ക് ഒരേ കമ്പ് അടിച്ചിട്ട് പോകായിരുന്നു. റോഡാണ് തയ്ക്കാൻ വയ്യാത്ത. ഈ റോഡും കയറ്റി നമ്മൾ ഇതിലേ വേണ്ടേ വരാൻ. അവർ 2 റണ്ണം ഓവറാ പറഞ്ഞു. 27 റണ്ണുണ്ടെന്ന് പറഞ്ഞു. ഫുള്ള് ചെളി കൂടെ ഞങ്ങൾ ഇറക്കി പോവാ. പോണഞ്ഞു വണ്ടി എഴുതാനുള്ള അത്രേ. ബ്രിഡ്ജ് മേലെ ഹോഗി ഹിംഗ ഹോഗി എന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ ബ്രിഡ്ജ് ആ ഇവിടുന്ന് വലത്തോട്ട് പോകാനാ. അവിടെ മഹാരാഷ്ട്ര പോലീസുകാരെ അമ്മയെ വിളിച്ച് അവരെ വിളിച്ച് നേരെ എഴുതാൻ വേണ്ടിയിട്ട്. നമ്മുടെ വണ്ടികൾ പോകുന്നില്ല, കൊറോണ ടൈമും അല്ലേ. മഹാരാഷ്ട്രയാണത്. പക്ഷെ കർണാടകയുടെയാണ് ഈ ചെക്ക് പോസ്റ്റ് തോന്നുന്നത്. കാരണം മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നതൊക്കെ ഈ പാലത്തിൻ്റെ നമ്മളിവിടുന്ന് വലത്തോട്ട് നമ്മൾ തിരിഞ്ഞ് അതിപ്പോൾ ലെഫ്റ്റിലോട്ടാണ് പോയിരുന്നെങ്കിൽ നേരെ മഹാരാഷ്ട്ര കയറുന്നത്. അത് കഴിഞ്ഞാൽ അവിടെ നേരെ ഗോവയ്ക്ക് ആടും. കൃഷി കരിമ്പാ തോന്നുന്നുണ്ട്. ഇങ്ങനെ വലിയ ചെലവൊന്നും ഇല്ല, അതുകൊണ്ട് കുക്കി വെച്ചാൽ മതി. അവിടെ ചെറിയ ഡാമു പോലെ കേട്ടോ, ചെക്ക് ഡാമു. ഇവിടെ എല്ലാ പുഴകളും ഈ കണ്ട പുഴകളൊക്കെ കരകവിഞ്ഞ് ഒഴുകുമായിരുന്നാ പറഞ്ഞേ.